സീക്വൻസിനെ പഠിക്കുമ്പോൾ, ഫിലിമിന്റെ ഫോർമാറ്റിനെ പഠിക്കുമ്പോൾ, അത് നമുക്ക് ഡിജിറ്റലിലേക്ക് എങ്ങനെ കൺവെർട്ട് ചെയ്ത് ക്ലാസ് പഠിക്കാൻ കഴിയും എന്നുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഞാൻ പഴയ ക്യാമറ നിങ്ങൾ കാണിക്കുകയാണ്. ഇത് ഡി എൽ ആർ 70സിലെ ഡി എൽ ആർ ഡബിൾ എൻസർ പ്ലസ് ക്യാമറയാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലൂടെ കടന്നു വരുന്ന പ്രകാശം നേരിട്ട് ഈ കാണുന്ന വലുപ്പത്തിൽ ഉള്ള ഇതിനാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. 35mm ഫോർമാറ്റ്, 120 ഫോർമാറ്റ്, 6x9 ഫോർമാറ്റ് ഇങ്ങനെയായിരുന്നു ഫിലിമിൻ്റെ കാലഘട്ടത്തിൽ. ഈ കാണുന്ന ക്യാമറ 120 ഫോർമാറ്റാണ്. ഈ കാണുന്ന വലുപ്പം, ഈ വലുപ്പത്തിലുള്ള ഫിലിമാണ് ഇവിടെ ഇരുന്നിരുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ ക്യാമറകളിലും മറ്റും നമുക്ക് ഈ ഭാഗം തുറന്ന് കാണിച്ചു തരാൻ കഴിയില്ല. ആംഗിൾ ഓഫ് വ്യൂവിനെ പറ്റിയുള്ള ക്ലാസ് ഞാൻ പറയാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇതിനെ ഈ ക്യാമറയെ പരിചയപ്പെടുത്തുന്നത്. ഈ ക്യാമറ ഇന്ന് ഉപയോഗത്തിലില്ല, ഫിലിം ഉപയോഗത്തിലില്ല. 120 ഫിലിം സൈസ് ആയിരുന്നു. ഇതൊരു ഹിസ്റ്ററി മാത്രമാണ്. അപ്പോൾ ഈ ക്യാമറയുടെ ഒരു പ്രത്യേക ശ്രദ്ധിക്കുകയാണെങ്കിൽ പവർ കൂടുതലും അടിയിലുള്ള ലെൻസിൻ്റെ പവർ കുറവുമായിരുന്നു. അത് വ്യൂ ഫൈൻഡ് കൂടെ കാണുമ്പോൾ ഷാർപ്നെസ് കൂടുതൽ കാണാൻ വേണ്ടി നമുക്ക് ഈ ലെൻസിന് 1:2.8 തന്നിരുന്നെങ്കിൽ, ആക്ച്വലി ആയിട്ട് ഫോട്ടോ പതിഞ്ഞിരുന്ന ഈ അടിയിലത്തെ ലെൻസ് 1:3.5 ആണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ 70സിലെ ക്യാമറകളിലെ 120 സൈസ് ഇത്ര വലിയ ഫോർമാറ്റ് ആയതിൻ്റെ പേരിൽ ഫോട്ടോ 100 SA ആയാലും 400 SA ആയാലും വലിയ പ്രശ്നമില്ലാതെ എല്ലാവരും ചെയ്തൊരു 6x4 ഫോട്ടോ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 5x7 സൈസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നടിക്കുമ്പോൾ ഫോട്ടോന് യാതൊരു ഗ്രെയിൻസും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഹിസ്റ്ററിയിൽ നിന്നും വിട്ട് പുതിയ കാലഘട്ടത്തിലെ ആംഗിൾ ഓഫ് വ്യൂവിനെ പറ്റി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ആംഗിൾ ഓഫ് വ്യൂ? എസ് എൽ ആർ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിൽ കൂടെ കാണുന്ന എല്ലാ ഏരിയയും ലെഫ്റ്റ് ടു റൈറ്റ്, ബോട്ടം ടു ടോപ്പ്, ഒരു ഫ്രെയിമിൻ്റെ ലെഫ്റ്റ് ടു റൈറ്റ്, ബോട്ടം ടു ടോപ്പ് ആ കാണുന്ന വ്യൂ ആണ് നമ്മൾ എസ് എൽ ആർ ക്യാമറയിലൂടെ കണ്ട് ഫോട്ടോ എടുത്തിരുന്നത്, 35mm ഫിലിം ഫോർമാറ്റിൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇന്നത്തെ ക്യാമറകളെല്ലാം തന്നെ ഈക്വലൻ്റ് ഓഫ് 35mm എന്നാണ് പ്രത്യേകം എഴുതിയിരിക്കുന്നത്. എല്ലാം തന്നെയല്ല, 70 വരെ ഒക്കെയുള്ള കനോണിലാണെങ്കിൽ 70 വരെ ഉള്ളതൊക്കെ, നൈക്കോണിലൊക്കെ ആണെങ്കിൽ 300 താഴെ ഉള്ള മോഡലുകളെല്ലാം തന്നെ ഈക്വലൻ്റ് ഓഫ് 35mm. ക്യാമറ കമ്പനി ഏതുമായിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ബ്രോഷർ വാങ്ങുമ്പോൾ സിമോസ് സെൻസറിൻ്റെ കാര്യവും മറ്റും പറയുമ്പോൾ ആദ്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ടായിരിക്കും ഈക്വലൻ്റ് ഓഫ് 35mm. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും വ്യക്തമായി പഠിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. കാരണം ഈ വ്യൂ കാണുന്നത് എസ് എൽ ആർ ക്യാമറ ഫിലിം ഫോർമാറ്റിൻ്റെ കാലഘട്ടത്തിൽ 35mm വലുപ്പമുള്ള ഫിലിം അകത്തിരിക്കുമ്പോൾ വ്യൂ ഫൈൻഡിൽ കൂടെ കാണുന്ന എല്ലാ വ്യൂയും നമ്മൾ കാണുന്നത് എന്തോ അത് അപ്പടി ഫോട്ടോയിൽ ഫിലിമിൽ പതിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈക്വലൻ്റ് ഓഫ് 35mm എന്ന് പറയുന്നത് വാസ്തവത്തിൽ ക്യാമറയുടെ അകത്തെ സിമോസിൽ 35mm സൈസ് വലുപ്പമുള്ള സെൻസറല്ല ഇരിക്കുന്നത്, ചെറിയ സെൻസറാണ് ഇരിക്കുന്നത്. അപ്പോൾ വരുന്ന വെളിച്ചം ലെൻസിലൂടെ ഭംഗിയായി കയറുമെങ്കിലും നമുക്ക് കാണുന്ന പോലെ കിട്ടില്ല. അപ്പോൾ 70 ആയാൽ പോലും, കാനോൺ 70 ആയാൽ പോലും ഈക്വലൻ്റ് ഓഫ് 35mm ആണ്. അതുകൊണ്ട് 70 ആയാൽ പോലും നമ്മൾക്ക് കാണുന്ന പോലെയുള്ള ഒരു ഫോട്ടോ കിട്ടുന്നില്ല. അത് വൈഡ് ആംഗിളിലായാലും നോർമൽ വിഷനിലായാലും എന്തിലായാലും അതിനെ ഒരു പരിധിവരെ അതിജീവിക്കാനായിട്ടാണ് EFS ലെൻസുകൾ ഇറക്കിയിരിക്കുന്നത് കാനോണിൽ. അത് നിക്കോൺ ആണെങ്കിൽ DX എന്നറിയപ്പെടുന്ന ലെൻസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ലെൻസിൻ്റെ അകത്ത്, ക്യാമറയുടെ അകത്തുള്ള സിമോസ് സെൻസറിൻ്റെ വലുപ്പം കുറവാണ്, ഈക്വലൻ്റ് ഓഫ് 35mm ആണ് എന്നുള്ളത് കമ്പനിക്ക് അറിയുന്നതിൻ്റെ പേരിൽ അവർ അത് പരമാവധി കിട്ടുന്നതിൻ്റെ കുറച്ചുകൂടി എഡ്ജുകൾ കിട്ടാൻ, ലെഫ്റ്റ് ടു റൈറ്റ്, ബോട്ടം ടു ടോപ്പ് കിട്ടാൻ വേണ്ടി പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന ലെൻസുകളാണ് നിക്കോണിൽ DX എന്നറിയപ്പെടുന്ന ലെൻസുകളും കനോണിൽ EFS എന്നറിയപ്പെടുന്ന ലെൻസുകളും. നേരെ മറിച്ച് ഒരു കനോണിൻ്റെ 7D കഴിഞ്ഞിട്ട് 5D മാർക്ക് 2 അല്ലെങ്കിൽ മാർക്ക് 3 ഒക്കെ ഈക്വലൻ്റ് ഓഫ് 35mm അല്ല, 35mm ആണ്. ഈ ആക്ച്വൽ 35mm ഫിലിം ഫോർമാറ്റിൻ്റെ കാലഘട്ടത്തിലെ പോലെ തന്നെയുള്ള വലിയ സിമോസ് സെൻസറാണ് ക്യാമറയിലിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈക്വലൻ്റ് ഓഫ് 35mm എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം തന്നെ പഴയകാലത്തെ ഫോട്ടോഗ്രാഫർമാരുടെ പോലെ, ഞാനൊക്കെ ഫോട്ടോഗ്രാഫി നിർമ്മിച്ചിരുന്ന ഒരു 10-25 വർഷം മുമ്പൊക്കെയുള്ള, അല്ലെങ്കിൽ 10 വർഷം മുമ്പുള്ള 35mm എന്ന് പറഞ്ഞ ഫിലിം ക്യാമറകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം, വ്യൂവിനെ കാണാനുള്ള ക്യാമറയിലെ വ്യൂ ഫൈൻഡറിൽ മാത്രമല്ല
അതിനെ ഫോട്ടോ എടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടാക്കപ്പെടുന്ന സിമോസിലും ആ വലുപ്പത്തിൽ തന്നെ പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സെൻസറാണ് ഫുൾ ഫ്രെയിം സെൻസർ. ഈ ഫുൾ ഫ്രെയിം ക്യാമറ എന്താണ്, ഹാഫ് ഫ്രെയിം ക്യാമറ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമാർഗം, നിങ്ങൾ ക്യാമറ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന മാനുവലിൽ ഈക്വലൻ്റ് ഓഫ് 35mm എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഹാഫ് ഫ്രെയിം ക്യാമറയാണ്. ഹാഫ് ഫ്രെയിം ക്യാമറ വെച്ചാൽ 35mm വലുപ്പം ഇല്ല. ഞാൻ വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു, ലെഫ്റ്റ് ടു റൈറ്റ് ബോട്ടം ടു ടോപ്പ്, ആ 35mm ചതുരത്തിൽ ഒരു ചെറിയ ചതുരത്തിലാണ് ഫോട്ടോ പതിയപ്പെടുന്നത്. ബാക്കി കട്ട് ചെയ്ത് പോകുമ്പോഴല്ല ബാക്കി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം.